ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്കലോട്ടെ. ഇന്ന് ഞാനുള്ളത് ജോസ് തിയേറ്ററിലാണ്. ഇന്ന് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ സിനിമയാണ്. പിന്നെ ജോസ് തിയേറ്ററിലെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബാക്കിൽ ഒരു വലിയ ഡ്രാഗണിന്റെ ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ സ്ക്രീൻ, സ്ക്രീനൊക്കെ ഉള്ള റൂമിലേക്കുള്ള സ്റ്റെപ്പ്. പിന്നെ ഇവിടെ ഒരു കുറെ കലകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കലകളൊക്കെ പോകുന്നത് ഒരു വലിയ സ്റ്റോറുണ്ട്, ആ സ്റ്റോറിന്റെ ബാക്കിലേക്കൂടെയാണ് പോകുന്നത്. ഈ കലകളിലൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്, ആ മഞ്ഞുമൽ ബോയ്സിന്റെ ആ സിനിമയുടെ ഒരു വലിയ പോസ്റ്റർ നൗ ഷോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കേരളത്തിലെ ആദ്യ സ്ഥിരം സിനിമ തിയേറ്റർ ആയിരുന്നു ജോസ് തിയേറ്റർ. കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് സ്ഥാപിച്ച ഈ തിയേറ്റർ സ്വരാജ് റൗണ്ടിലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു വലിയ സ്ഥലമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് തിയേറ്ററിന് ഉള്ളിൽ പോയിട്ട് ആ സ്ക്രീനൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിലുള്ള കർട്ടൻ റൈസർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ വേറൊരു വീഡിയോയില് രാഗ തിയേറ്ററിന്റെ കർട്ടൻ റൈസർ കാണിച്ചിരുന്നു, ഇന്ന് നമുക്ക് ജോസ് തിയേറ്ററിന്റെ കാണാം. മഞ്ഞുമൽ ബോയ്സ് സത്യത്തിൽ നല്ലൊരു സിനിമയാണ്, നിങ്ങൾ എല്ലാവരും പോയി കാണണം. അപ്പോ വന്നിട്ട് ബ്രേക്ക് ടൈം ആണ്. ഇപ്പൊ ബ്രേക്ക് ടൈമിൽ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറെ കലകളൊക്കെ ഒരു വലിയ ഒരു കൗണ്ടറിന്റെ ബാക്കിൽ കൂടെ പോകുന്നത്. ആ കൗണ്ടറിൽ നിറച്ച ആൾക്കാരാണ്. ഇപ്പൊ കുറെ ഫുഡ് ഐറ്റംസ്, സ്നാക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയുണ്ട്, ആൾക്കാരവിടെ ഇരിക്കുന്നു കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്യാൻ. പിന്നെ തിയേറ്ററിന് കുറെ എ സി ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ ഇവിടെ ഒരു വലിയ പ്രൊജക്ടർ ഉണ്ട്. പണ്ട് കാലത്ത് ഈ തിയേറ്ററിലെ സിനിമകളൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടർ ആയിരുന്നത്, അതിന്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് കൗണ്ടറിന്റെ സൈഡ് വേർഷൻ. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. പണ്ടത്തെ ജോസ് തിയേറ്ററെ അപേക്ഷിച്ച് ഇപ്പൊ കുറച്ചുകൂടെ പുതുക്കി പണിതിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിൽ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നല്ലൊരു തിയേറ്ററാണ് ഈ ജോസ് തിയേറ്റർ. ഇപ്പോ ആ സിനിമയുടെ വൈൻഡപ്പിംഗ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ആ കർട്ടൻ ഡൗണിംഗ് ആണ് കാണുന്നത്. പിന്നെ ഈ തിയേറ്റർ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ജോസ് ഇലക്ട്രിക്കൽ ബയോസ്കോപ്പ് എന്നാണ് ഈ തിയേറ്റർ ആദ്യ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. 1930 ആണ് ഈ തിയേറ്റർ തുറന്നു കൊടുത്തത്. അപ്പോൾ ആ കർട്ടൻ കുറച്ചുകൂടി താഴ്ന്നു വരികയാണ്. അപ്പോൾ ആ കർട്ടൻ്റെ മുകളിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല റെഡ് ലൈറ്റാണ്. ഈ തിയേറ്ററിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ആ കർട്ടൻ കുറച്ചുകൂടെ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഫുള്ളായിട്ട് കവറാവും, പിന്നെ ആ ലൈറ്റും പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ